സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയുടെ സാക്ഷ്യപത്രമായി കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം. നിർമ്മാണം നിലച്ച് ഒരു പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഭരണാധികാരികൾ മുഖം തിരിക്കുന്നുവെന്ന് ആക്ഷേപം. കാർഷിക മേഖലയുടെയും വ്യാപാര മേഖലയുടെയും നിലനിൽപ്പിന് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നോക്കാതെ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ നൽകുന്ന പിന്തുണ വലുതാണെന്ന് ആലത്തൂർ എം പി രമ്യ ഹരിദാസ്. പഴഞ്ഞി സർവീസഹരണ ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം പി നിർവഹിച്ചു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. മാർച്ച് 11 സുപ്രീംകോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷം തുടർ നടപടി പാടുള്ളൂ എന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അധികൃതർ മടങ്ങിയത്. കുന്നംകുളം മണ്ഡലത്തിൽ പോർക്കുളം പഞ്ചായത്തിലെ 4 ഇഞ്ചിക്കുന്ന് കോളനിക്ക് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി 2023-24 പ്രകാരം 1 കോടി രൂപ അനുവദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പോർക്കുളം വില്ലേജ് ഓഫീസ് സംഘടനത്തിൽ യോഗം ചേർന്നു. മാലിന്യ സംസ്കരണ സമഗ്ര പഠനത്തിനായി കുന്നംകുളം കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ സജ്ജമാക്കിയ ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മാർച്ച് 2 ശനിയാഴ്ച നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയോജനക്ഷേമത്തിനായി 100 പേർക്ക് സൌജന്യ കട്ടിൽ വിതരണം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടിലുകൾ നൽകിയത്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ 2024 മാർച്ച് 3 ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ നടത്തുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടിയും ഇന്റർസെക്ടർ കോർഡിനേഷൻ മീറ്റിംഗും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോർക്കുളം സെന്ററിൽ പടയണി സംഘടിപ്പിച്ചു. വഴിയോര കച്ചവടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നേർക്കുളം മർച്ചന്റ് അസോസിയേഷൻ പഞ്ചായത്തിൽ സമർപ്പിച്ച അപേക്ഷയുടെ നടപടിയെടുക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി കരിപ്പാലീസ് ന്യൂലൈറ്റ് കമ്മിറ്റിയുടെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. മുലയംപറമ്പത്തുകാവ് പൂരാഘോഷത്തോടനുബന്ധിച്ച് അമ്പലമുക്ക് പൂരാഘോഷ കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വേങ്ങാട്ടൂർ മന വാസുദേവൻ നമ്പൂതിരിപ്പാട് ക്ഷേത്ര കോമരത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വി കെ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ഹസൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മറ്റും മേഖലയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ യജ്ഞത്തിന്റെ ഭാഗമായി എക്സൈസ് ബോധവൽക്കരണ വിഭാഗം മൊബൈൽ അവയർനെസ് യൂണിറ്റ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ക്യാൻസർ രോഗികളായ 10 വരുന്ന രോഗികൾക്ക് ധനസഹായം നൽകി മാതൃകയായി പന്നിത്തടം അൽ അമീൻ ആശുപത്രി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അൽ അമീൻ ചാരിറ്റി വിഭാഗം 2 ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകുന്നത്. കേരള എൻ യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സർഗ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിൽ പര്യടനം നടത്തുന്ന കലാജാഥയ്ക്ക് പൂവത്തൂരിൽ സ്വീകരണം നൽകി. പാരാ ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ തൃശൂറായി തെരഞ്ഞെടുത്ത മങ്ങാട് സുധാകരൻ സുജ ദമ്പതികളുടെ മകൻ ഹരികൃഷ്ണനെ മങ്ങാട് ഗ്രാമീണ വായനശാല ആദരിച്ചു. കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ ശാസ്ത്രദിനം ആചരിച്ചു. സ്കൂളിലെ ഭൌതികശാസ്ത്ര അധ്യാപിക ജ്യോതിലക്ഷ്മി ദേശീയ ശാസ്ത്രദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പന്നിത്തടം മാവേലി സ്റ്റോറിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വേലൂരിൽ കേരള സ്പോർട്സ് കൌൺസിലും യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെയും നേതൃത്വത്തിൽ സൌജന്യ യോഗ ക്ലാസ് ആരംഭിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ്ക്രോസ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കി. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ പറവകൾക്കായുള്ള സ്നേഹ തണ്ണീർക്കുടം 2024 പദ്ധതിയുടെ ബ്രോഷർ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പെരുമ്പിലാവിൽ പ്രകാശനം ചെയ്തു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.